ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റേസ് ടു ഐഎഎസ് സിവിടി ഗുരു. February 27th നമ്മളെല്ലാവരും കാത്തിരുന്ന സിവിടിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പോൾ സിവിടിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പം എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് വേണ്ടതെന്ന് നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻസിൻ്റെ സൈസ് എന്താണ്, റെസൊല്യൂഷൻ എന്താണ് എന്നൊക്കെ അറിയാതെ ചെറുതായിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറേ പേര് നമ്മുടെ ഇടയിലുണ്ടല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അപ്പോൾ എൻ്റെ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കളറും ആകാം ബ്ലാക്ക് ആൻഡ് വൈറ്റും ആകാം, പക്ഷേ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം കളർ ഫോട്ടോയാണ് എങ്കിലും. ഇനി ഇതിൻ്റെ സൈസ് സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലോ, 10 KB 200 KB ഇടയിലായിരിക്കണം നമ്മുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതോ നമ്മുടെ സിഗ്നേച്ചറിൻ്റെ ഒരു സ്കാൻഡ് കോപ്പിയാണ്. സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് കോപ്പിയുടെ സൈസ് പറയുമ്പോഴോ 4 KB 30 KB ഇടയിലുള്ള ഒരു സൈസിലായിരിക്കണം നമ്മൾ അതും അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആട്ടോ. പക്ഷേ എല്ലാവരും ഈ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു റിസർവ്ഡ് കാറ്റഗറിയിലാണ് ബിലോങ് ചെയ്യുന്നതെങ്കിൽ മാത്രം കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2023 April ശേഷം നിങ്ങൾ തഹസിൽദാറിൻ്റെ ഓഫീസിൽ പോയിട്ട് എടുത്തിട്ടുള്ളൊരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മുടെ CUET ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളായിരിക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പാണ് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് തള്ളിപ്പോകുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ 10th and 12th മാർക്ക് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ 10th and 12th മാർക്ക് ഷീറ്റ് ചോദിച്ചുകൊണ്ടൊരു കോളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് സംശയം ഉണ്ടാവും, ഞാനിപ്പം 12th അപ്പിയർ ചെയ്യുന്നല്ലേ ഉള്ളൂ, അപ്പോൾ 2024 അക്കാഡമിക് ഇയറിൽ അപ്പിയർ ചെയ്യുന്നവർ എങ്ങനെയായിരിക്കും 12th മാർക്ക് ഷീറ്റ് കൊടുക്കുന്നത് കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും അല്ലേ. അപ്പം 2024 നിങ്ങൾ 12th ബോർഡ് എക്സാംസിന് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റൊക്കെ വന്നതിന് ശേഷമായിരിക്കും ആ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. നിങ്ങൾ 10th മാർക്ക് ഷീറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫില്ല് ചെയ്യുമ്പം വേണ്ടത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, സൈസ് എന്തൊക്കെയാണ്, റെസൊല്യൂഷൻ എന്തൊക്കെ എല്ലാം മനസ്സിലായില്ലേ. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഈ ജേർണിയിൽ വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.